എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിജോ രാജകുമാരി. ഡീ ഫ്ലവേഴ്സ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇടുക്കി ജില്ലയിലെ 20 ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കുഞ്ചുതണ്ണിക്ക് സമീപമുള്ള 20 ഏക്കർ എന്ന സ്ഥലത്ത് മിനി ചേച്ചിയുടെ ഒരു അടുക്കളത്തോട്ടത്തിലാണ്. അടുക്കളത്തോട്ടം എന്നതിനപ്പുറം ഒരു ഫാം ടൂറിസത്തിന് ഉതകുന്ന വിധത്തിലുള്ള ഒരു ഫാം, അതുപോലെ തന്നെ മഴമറ എല്ലാം കൂടെ ഉള്ള ഒരു ഇടത്താണ് നിൽക്കുന്നത്. പ്രിയപ്പെട്ട മിനി ചേച്ചി നല്ല കർഷകയാണ്. ഒപ്പം തന്നെ ഈ ഫാം ടൂറിസത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കും. ഒപ്പം ജൈവ കീട നിയന്ത്രണങ്ങളെല്ലാം വിധേയമാക്കിക്കൊണ്ടുള്ള കൃഷിയാണ് ഈ ചേച്ചി ചെയ്യുന്നത്. ഇതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്തെല്ലാമാണ് നമ്മുടെ ഇപ്പോൾ ഈ അടുക്കളത്തോട്ടത്തിലുള്ളത്? ഇവിടെ ക്യാബേജ്, കോളിഫ്ലവർ, കേല്, പച്ചമുളക്, ബ്രോക്കോളി. ഏകദേശം എത്ര ഐറ്റങ്ങൾ ഉണ്ടാവും ഇവിടെ? 50ഓളം. ഇപ്പോൾ എത്ര വർഷങ്ങളായിട്ട് ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ നിലവിൽ 2 വർഷമായിട്ട്. 2 വർഷമായിട്ടില്ല. നിലവിലിപ്പോൾ ഇത് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വരാനുള്ള കാരണം എന്താ? അത് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റോട് കൂടിയാണ് ഇത് ചെയ്തത്. അപ്പം നമ്മൾ ക്യാബേജൊക്കെ വാങ്ങിക്കും. ക്യാബേജും പച്ചമുളകും ഒക്കെ നിറയെ വിഷങ്ങളാണല്ലോ. അപ്പം നമ്മൾ തന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നട്ടു വളർത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ്. ഇപ്പം നിലവിൽ ഇത് വെളിയിലേക്ക് വിൽക്കുന്നുണ്ടോ? കുറച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉപയോഗത്തിന് ശേഷം? ഉപയോഗത്തിന് ശേഷം നമ്മുടെ അടുത്തുള്ള വീട്ടുകാർക്ക് അങ്ങനെ ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കുന്നുണ്ട്. നമ്മളൊരു വിപണനമായിട്ട് അങ്ങനെയില്ല, ചെയ്യുന്നില്ല അല്ലേ. ഇപ്പം ഇത് നിലവിൽ ഇത് ക്യാബേജാണല്ലേ. നിലവിൽ ഇതിൻ്റെ പരിചരണം ഒക്കെ എങ്ങനെയാ ചേച്ചി? ഇത് നമ്മൾ ഇതിപ്പോൾ പുതിയ തൈ നട്ടിരിക്കുന്നുണ്ട്. അതെ അല്ലേ. അപ്പം നമ്മൾ കമ്പോസ്റ്റ് ഇട്ട് നടന്നു. അതിനുശേഷം ഒരു ജൈവ സ്ലറി ഉണ്ടാക്കും, അത് ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മരുന്നുകൾ വെച്ച്, മരുന്ന് പറഞ്ഞാൽ ജൈവ മരുന്ന് അല്ലേ. അങ്ങനെയുള്ള മരുന്നുകളെല്ലാം അടിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ ദിവസവും നനച്ചു കൊടുക്കാം. അങ്ങനെയുള്ള പരിചരണങ്ങളൊക്കെ മതി, മാത്രം മതി അല്ലേ. ഇത് കേലാണ്. ഇതിൻ്റെ ഈ ഇലകളാണ് നമ്മൾ ഓടിച്ച് വെക്കുന്നത്. ഇലകളിങ്ങനെ ഓടിച്ചെടുത്ത് നമ്മളത് തോരൻ വെക്കുക ചെയ്യാം. അതൊരു ക്യാബേജിൻ്റെ ഒക്കെ ഇതിൽ വരുന്ന ഒരു ഐറ്റം തന്നെയാണ്. കേലെന്നാണ് അതിൻ്റെ പേര്. ഇതിന് പ്രത്യേക പരിചരണങ്ങളുണ്ടോ? ഇതിന് പ്രത്യേക പരിചരണങ്ങളല്ല, ഇതുപോലെ ക്യാബേജ് നോക്കുന്ന പോലെ തന്നെ നോക്കിയാൽ മതി. വേറെ പ്രത്യേകിച്ച് അതിന് ഒരു സംരക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതെന്താണ് ഐറ്റം? ഇത് ബ്രോക്കോളി. ബ്രോക്കോളി എന്ന് പറയും. കോളിഫ്ലവർ പോലെ തന്നെ ഗ്രീൻ കളറിലുള്ള ഒരു പൂവാണ് ഇതിൻ്റെ. ഇത് നമ്മൾ സാലഡ് തന്നെയൊക്കെ ഉപയോഗിക്കാം. അല്ലാതെ എല്ലാ കറിയും തോരൻ വയ്ക്കാനും കഴുക്ക് വരട്ടെയും കൂടുതലും ഇത് ഇച്ചിരി പ്രോട്ടീൻ, ഹൈ പ്രോട്ടീൻ കൂടിയ സാധനമാണ് ഈ ബ്രോക്കോളി എന്ന് പറയുന്നത്. അങ്ങനെ സുലഭമല്ല, എല്ലാവർക്കും കിട്ടാറില്ല. ഇവിടങ്ങളിലൊക്കെ ആദ്യമാണോ ഇതുപോലെ? ഇവിടങ്ങളിൽ ആദ്യമാണ്. ബ്രോക്കോളിയും കേലും ചൈനീസ് ക്യാബേജും ഒക്കെ ഈ തോട്ടത്തിലാണ് ഉള്ളത്. വേറെ ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞില്ല. ചെറിയ മരം സപ്പോർട്ടാണല്ലേ. ഇതും വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ടോ സപ്പോർട്ട? ഇല്ല, ഇത് രണ്ട് മറുകളും നമുക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ അല്ലേ. സപ്പോർട്ട ഉണ്ട്, അതുപോലെ ഏലി സൂപ്പർ എന്ന് പറഞ്ഞ പ്ലാവ് ഉണ്ട്. അത് വർഷം മുഴുവൻ എന്ന് പറഞ്ഞുള്ള ചക്കയുണ്ടാകും. ചെറിയ ചക്കയായിരിക്കും, ഒരു കുടുംബത്തിന് കഴിക്കാൻ പാകത്തിനുള്ള ചക്കയായിരിക്കും. പ്ലാവ് ഉണ്ട്. പിന്നെ റംബൂട്ടാൻ, മുള്ളാത്ത, അങ്ങനെ കുറച്ച് പല വൃക്ഷങ്ങളുണ്ട്. അതിനുള്ളിൽ തന്നെ ഒരു കുളമുണ്ട്. കുളത്തിൽ മീനും സിലോപ്പിയ മീനുണ്ട്, അതുപോലെ താറാവുകൾ. ഇപ്പം ഇത് കൊടുക്കറായ താറാവാണ്, നാടൻ താറാവാണ്. ഇതൊക്കെ എന്ത് റേറ്റ് വരുന്നുണ്ട് ഇപ്പം നിലവിൽ? ഇതിന് കിലോയ്ക്ക് 300 രൂപ. 300 രൂപ വരും അല്ലേ. ഇതിപ്പോൾ വെളിയിൽ ധാരാളം കൊടുക്കുന്നുണ്ടോ? അത്യാവശ്യം ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കുന്നുണ്ടല്ലേ. നിലവിൽ ഇപ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറികൾ അതുപോലുള്ള ഇതിൻ്റെ സംഭവങ്ങളൊക്കെ എവിടെ ശരിക്കും വിപണി കണ്ടെത്തിയേക്കുന്നത്? വിപണി എന്ന് പറയാൻ അങ്ങനെ നമ്മളൊരു വിപണിയിലോട്ട് അന്വേഷിച്ച ആളുകൾ എത്തുന്നുണ്ട്. ഇപ്പോൾ ഫാദർ ഈ കാർഷിക മേള സംഘടിപ്പിച്ച പിന്നെയാണ് എല്ലാവർക്കും ഇതിനെ കുറിച്ചൊക്കെ ഒരു ബോധമുണ്ടായത്. കാരണം ആർക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ഫാം ഉണ്ടെന്നോ പച്ചക്കറികൾ ഇവിടെ ഉണ്ടെന്നോ ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ എല്ലാവരും ചോദിച്ചു വരുന്നുണ്ട്, പച്ചക്കറികൾ ഉണ്ടെങ്കിൽ തരണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ താറാവിന് ആവശ്യക്കാരുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരാശൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഈ പ്രാവശ്യം ഒരു അടുക്കളത്തോട്ട മത്സരം സംഘടിപ്പിക്കുകയും അമ്മമാരെല്ലാം അതിൽ കൃത്യമായി പങ്കെടുക്കുകയെല്ലാം ചെയ്തത്. അച്ഛൻ വ്യാപകമായിട്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ പള്ളിയിലെ പലതരം സാധനങ്ങൾ അച്ഛന് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. കപ്പ, ചേന, കാച്ചിൽ, വാഴ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അച്ഛനും
പള്ളിയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇടവകയിലെ എല്ലാ കുടുംബങ്ങളോടും നന്നായിട്ട് കൃഷി ചെയ്യണമെന്നാണ് അച്ഛൻ പറയുന്നത്. ഇലം മാത്രം പോരാ, അടുക്കളത്തോട്ടം വേണം, നമുക്ക് വിഷരഹിതമായ പച്ചക്കറി കഴിക്കണമെന്നൊക്കെയാണ് അച്ഛൻ പറയാറ്. അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലും കൂടി അതിൻ്റെ ഒരു പ്രചോദനവും കൂടിയാണ് ഞങ്ങൾക്ക് ഇത്രയും ചെയ്യാനുള്ളൊരു അർജവും ഉണ്ടായത്. ജമന്തിയുടെ പ്രധാന ഉദ്ദേശം കീടനിയന്ത്രണം തന്നെയാണ്. ഇതിൻ്റെ സ്മെല്ലിനോടുകൂടി കീടങ്ങളധികം വരകലെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നട്ടേക്കുന്നത്. എത്തിയാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ എല്ലാം നന്നായി വരുന്നുണ്ട്. മിനി ചേച്ചിയുടെ അടുക്കളത്തോട്ടത്തോടൊപ്പം തന്നെയുള്ള ഒരു മഴമറ കൃഷിയാണ് ഈ കാണുന്നത്. ഏതായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചും അതുപോലെ തന്നെ കൃഷിയെപ്പറ്റി കണ്ടറിയുകയും ചെയ്യാം. ഇവിടെ ഇപ്പം മഴമറയ്ക്കുള്ളിൽ എന്തെല്ലാം ഐറ്റങ്ങളാണ് ചേച്ചി ഉള്ളത്? ബീറ്റ്റൂട്ട് ഉണ്ട്, ബീറ്റ്റൂട്ട്, റാഡിഷ് ആണ്, വൈറ്റ് കളർ ക്യാബേജ് പോലെ, അല്ല ക്യാരറ്റ് പോലെ വൈറ്റ് കളറുള്ള റാഡിഷ് എന്ന് പറയും. പിന്നെ മല്ലിയില ഉണ്ട്, പിന്നെ ന്യൂക്കോൾ എന്ന് പറഞ്ഞൊരു ഇതാണ് ആ കാണുന്നത്. അത് അതിൻ്റെ ചോട്ടിലാണ്, ഇങ്ങനെ ചോട്ടിൽ എന്ന് പറഞ്ഞാൽ മണ്ണിന് മേളിലായിട്ട് ഇങ്ങനെ, ഇതാണ് ന്യൂക്കോൾ. ന്യൂക്കോൾ അല്ലേ? ന്യൂക്കോൾ. ഇത് ബ്രോക്കോളി തന്നെയാണ്. ബ്രോക്കോളി. പിന്നെ പാലക്കായിരുന്നു, പാലക്ക് ചീര എന്ന് പറയും, പാലക്കായിരുന്നു. അതിൻ്റെ എല്ലാം കഴിഞ്ഞു, അതിൻ്റെ ഇലയെല്ലാം വെട്ടി കഴിഞ്ഞതാണ്. പിന്നെ പയറാണോ ഇത്? ആ ഇത് ബീൻസ് ആണ്. ബീൻസ്, ബട്ടർ ബീൻസും ഉണ്ട്, അല്ലാതെ ഒള്ളി ബീൻസും ഉണ്ട്, മുരിങ്ങ ബീൻസും ഉണ്ട്, ബട്ടർ ബീൻസും ഉണ്ട്. ഈ ഒക്കെയായിട്ട് നിൽക്കുന്ന എല്ലാം ബട്ടർ ബീൻസിൻ്റെ ഹൈബ്രിഡ് ഇനങ്ങളാണ്. ഇതെല്ലാം ഞങ്ങളുടെ കൃഷി ഓഫീസർ തന്ന വിത്താണ്. അതെ. ഇതിപ്പോൾ ഏത് കൃഷി ഭവൻ്റെ കീഴിലുള്ള? ബൈസൺ വാലി. ബൈസൺ വാലി കൃഷി ഭവനാണ്. ഇപ്പൊ സജീവ് സാർ ഇടയ്ക്ക് വരികയും നോക്കുകയും ആവശ്യത്തിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തരികയും ചെയ്യുന്നു.